സിപി സംസ്ഥാന സെക്രട്ടറിയായുള്ള കാനം രാജേന്ദ്രന്റെ മൂന്നാം ഊഴത്തിൽ പാർട്ടി നേതൃസ്ഥാനങ്ങൾ അഴിച്ചുപണിക്കാൻ സാധ്യത. കാനം ബിരുദർക്ക് നേരെയുണ്ടായ സമ്മേളനത്തിലെ വെട്ടിനിരുത്തൽ ഭാരവാഹികളിലേക്കും വരും. പാർട്ടിയിൽ തന്റെ അനുകൂലികളുടെ പുതിയ നേതൃത്വം ഒരുക്കുകയാണ് ഇതിലൂടെ കാനം ലക്ഷ്യമിടുന്നത്. അഴിച്ചുപണിയുണ്ടായാൽ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്കും കാര്യമായ മാറ്റമുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ കെ പ്രകാശ് ബാബു, സത്യൻ മൊകേരി എന്നിവരിൽ ഒരാൾക്ക് തുടർച്ച അനുവദിച്ചേക്കുമെന്നാണ് സൂചന. പ്രകാശ് ബാബുവിനാണ് കൂടുതൽ സാധ്യത. 65 വയസ്സാണ് പ്രായപരിധിയെങ്കിൽ രണ്ടുപേർക്കും പുറത്തേക്കുള്ള വഴിയാകും തെളിയുക. സംസ്ഥാന കൗൺസിലിൽ നിന്നും സി ദിവാകരനെയും ഇസ്മയിലിനെയും വെട്ടിക്കളഞ്ഞ പ്രായപരിധി ആയുധമാക്കിയാവും ഭാരവാഹികളുടെ കാര്യത്തിനും കാനം പക്ഷത്തിന്റെ വെട്ടിനിരുത്തൽ. പ്രകാശ് ബാബുവിനെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാക്കാനുള്ള ചർച്ചകളും സജീവമാണ്. പ്രായപരിധിയിൽ കെ ഇ ഇസ്മയിൽ ഒഴിയുന്ന സ്ഥാനം ദേശീയ എക്സിക്യൂട്ടീവിലുണ്ടാകും. വർഗ ബഹുജന സംഘടനയുടെ പ്രതിനിധിയായാണ് ഇസ്മയിൽ ദേശീയ എക്സിക്യൂട്ടീവിലുള്ളത്. അതിനാൽ പ്രകാശ് ബാബുവിനെയും അത്തരമൊരു സംഘടനാ ചുമതല കൂടി വന്നേക്കും. അങ്ങനെയെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനം പ്രകാശ് ബാബുവിന് ഒഴിയേണ്ടി വരും. നിലവിലെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ ഒരാൾ ഒഴിഞ്ഞാൽ പകരമെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത മലപ്പുറത്തു നിന്നുള്ള പി പി സുനീറാണ്. രണ്ടും പുതുമുഖങ്ങളാണെങ്കിൽ സുനീറിനൊപ്പം മുല്ലക്കര രത്നാകരനാണ് സാധ്യതയേറെ. പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടക്കം അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെയും തെരഞ്ഞെടുപ്പ് നടക്കുക. ജില്ലാ എക്സിക്യൂട്ടീവ് അതിനുശേഷം രൂപവത്കരിച്ചാൽ മതിയെന്നാണ് പാർട്ടി തീരുമാനം. 21 അംഗ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് നിലവിലുള്ളത്. ഇതിൽ സി എ ചന്ദ്രൻ, ടി പുരുഷോത്തമൻ എന്നിവർ അന്തരിച്ചതിനെ തുടർന്നും പ്രായപരിധിയാൽ പുറത്തായ സി ദിവാകരന്റെ ഒഴിവുകളുണ്ട്. ഇതിനൊപ്പം പുതുമുഖങ്ങളെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാക്കാൻ ചില അഴിച്ചുപണികളും നടന്നേക്കും. സി എൻ ചന്ദ്രൻ, സത്യൻ മൊകേരി എന്നിവരെ ഒഴിവാക്കിയാകും പുതിയ അംഗങ്ങളെ കൊണ്ടുവരിക. സത്യൻ മൊകേരി കിസാൻ സഭയുടെ ദേശീയ നേതൃത്വത്തിലുണ്ട്. ചന്ദ്രൻ ദേശീയ കൗൺസിൽ അംഗമാണ്. അംഗമല്ലെങ്കിൽ ഇവർക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാനാവും. പകരം കണ്ണൂരിൽ നിന്നുള്ള പി സന്തോഷ് കുമാർ എം പി, കോഴിക്കോട്ടിൽ നിന്ന് ടി വി ബാലൻ, തിരുവനന്തപുരത്തു നിന്ന് മന്ത്രി ജി ആർ അനിൽ എന്നിവർക്കാകും സാധ്യത. അതേസമയം സമ്മേളനകാലത്തെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാവും കാനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിലൂടെ നൽകുക എന്നും സൂചനയുണ്ട്. പ്രായപരിധി വിവാദം ഉൾപ്പെടെ കാനത്തിനെതിരെ സി ദിവാകരനും ഇസ്മയിലും അടക്കമുള്ളവർ പാളയത്തിൽ പടക്കി തുടക്കമിട്ടിരുന്നു. അതേ ഇസ്മയിലും ദിവാകരനും ഈ സമ്മേളനകാലത്ത് തന്നെ സംസ്ഥാന കൗൺസിലിൽ നിന്നും പുറത്താക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാനം പക്ഷത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് ഈ സമ്മേളനകാലം സി പി ഐ നിഴലിച്ചു നിന്നതെന്നാണ് യാഥാർത്ഥ്യം. ഇതേ നിലപാടോടുകൂടിയാവും തനിക്കൊപ്പം നിൽക്കുന്നവരെ പുതിയ ടീമിന്റെ ഭാഗമായി നേതൃനിരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പാർട്ടി തന്റെ മേധാവിത്വം കാനം ഉറപ്പിക്കുക.